രണ്ടു സീറ്റിൽ മത്സരിച്ച് ഇരട്ട തോൽവി ഏറ്റുവാങ്ങി കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച കുഴൽ മുതലാളി കെ സുരേന്ദ്രന് ഇരട്ട ജയിൽ എന്നുള്ള ചരിത്ര നേട്ടം കൂടി സ്വന്തമാകാനുള്ള സാധ്യതയുണ്ട്. കുഴൽപ്പണക്കേസിൽ അകത്താവുന്നതിന് മുമ്പേ തന്നെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കെ സുന്ദരയ്ക്ക് കോഴ നൽകി എന്നുള്ള ആരോപണത്തിൽ ഒരുപക്ഷേ അകത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കെ സുരേന്ദ്രനെതിരായി ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ നൽകിയ പരാതിയിൽ പോലീസിന് കേസെടുക്കാനുള്ള അനുമതി കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കേസെടുക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം എന്നുള്ള സാങ്കേതിക കാരണമുണ്ടായതിനെ തുടർന്നാണ് വി വി രമേശൻ കോടതിയെ സമീപിച്ചത്. കോടതി സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും കൈക്കൂലി നൽകിയതിനും കേസെടുത്തുകൊള്ളാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഐ പി സി 171B, 171E തുടങ്ങിയ വകുപ്പുകളാണ് വി വി രമേശൻ്റെ പരാതിയിൽ ബദിയെടുക്ക പോലീസ് സുരേന്ദ്രനെതിരെ ചുമത്തിയിരുന്നത്. ഈ 171B എന്ന് പറയുന്നത് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. 171E അതിൻ്റെ ശിക്ഷാവിധികൾ വിലയിരുത്തുന്ന വകുപ്പും ഈ വകുപ്പുകളുമായി കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ സുരേന്ദ്രൻ്റെ കാര്യം കട്ടപ്പുകയാകും എന്ന് ഉറപ്പായിരിക്കുന്നു. സുന്ദരയുടെ മൊഴി കഴിഞ്ഞ ദിവസം ബദിയെടുക്ക പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. 2,50,000 രൂപയും ഫോണും നൽകി വൈൻ പാർലറും വീടും തനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്നുള്ള ആ മൊഴിയിൽ തന്നെ സുന്ദര ഉറച്ചു നിൽക്കുന്നു. സുന്ദരയുടെ കയ്യിൽ ഇത് സാധൂകരിക്കുന്നതിനാവശ്യമായ തെളിവുകളുമുണ്ട് എന്നുള്ളതാണ്. സുരേന്ദ്രൻ്റെ തൊട്ടടുത്ത അനുയായിയായി അറിയപ്പെടുന്ന യുവമോർച്ചയുടെ മുൻ ട്രഷറർ സുനിൽ നായിക്കും സുഹൃത്തുക്കളുമാണ് സുന്ദരയുടെ വീട്ടിലെത്തി പണം കൈമാറിയതും സുന്ദര സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പോകുന്നു എന്നുള്ള വിവരം പൊതുസമൂഹത്തെ അറിയിച്ചതും. ഈ സുനിൽ നായിക്ക് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയതും. പണം കൊടുത്തു എന്നുള്ള കാര്യം മാത്രം പറഞ്ഞില്ല, ബാക്കി സുന്ദരയുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രമൊക്കെ സഹിതമാണ് സുരേന്ദ്രൻ്റെ ശബരിമല വീരോചിത പോരാട്ടത്തിൻ്റെ ഫലമായി ഇതാ സുന്ദര സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയത്. അപ്പോൾ ഈ സുനിൽ നായിക്കും സുഹൃത്തുക്കളും വന്നാണ് 250,000 രൂപയും സ്മാർട്ട് ഫോണും കൈമാറിയത് എന്നുള്ള വിവരം സുന്ദര മാധ്യമങ്ങളെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. ഇനി എവിടെ വേണമെങ്കിലും അത് പറയാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നതോടെ സുരേന്ദ്രൻ അഴിയെണ്ണുന്നതിനായി ഇനി തയ്യാറായിരിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏകമാർഗം. സുരേന്ദ്രൻ ഏതാണ്ട് കട്ടയും പടവും അടങ്ങി ജയിലിനകത്താകുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആശാനായ വി മുരളീധരൻ വരെ സുരേന്ദ്രനെ സംരക്ഷിക്കാൻ തയ്യാറാകാതെ രംഗത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലും സുരേന്ദ്രനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സുരേന്ദ്രനെ അതിശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് മുരളീധരൻ എടുത്തില്ല. ആ വാർത്താസമ്മേളനം പൂർണ്ണമായി കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ പോലും സുരേന്ദ്രനെതിരായിട്ടുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ മുരളീധരൻ തയ്യാറായില്ല. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ മാത്രമാണ് മുരളീധരൻ പ്രതിരോധിക്കാൻ തയ്യാറായത്. അത് കഴിഞ്ഞ് യോഗം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഡൽഹിയിൽ പോകണം എന്നുള്ള ന്യായവുമായി. അപ്പോൾ ആ നിലയിൽ സുരേന്ദ്രൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു പ്രതിരോധം കൊണ്ടും കാര്യമില്ല എന്ന് വ്യക്തമാകുന്നു. ഇനിയിപ്പോൾ കുഴൽപ്പണക്കേസിൽ ഇങ്ങനെ അതാണ് ഇതാണ് ധർമ്മരാജൻ മെറ്റീരിയൽസ് കൊണ്ടുവരാനുണ്ടായിരുന്ന ആളാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞു നിൽക്കാമെങ്കിലും ഈ സുന്ദരയുടെ കാര്യത്തിൽ അതൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഒരുപക്ഷേ ഈ കുഴൽപ്പണക്കേസിൽ അകത്താകുന്നതിന് മുമ്പേ തന്നെ, കുഴൽപ്പണക്കേസിലെന്ന് പറയുമ്പോൾ കൂട്ടത്തോടെയായിരിക്കും അകത്താകാൻ പോകുന്നത്, കെ സുരേന്ദ്രൻ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്നത് കെ സുന്ദരയെ പ്രലോഭനങ്ങളിലൂടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചു എന്ന കുറ്റത്തിനായിരിക്കും. അത് ചെറിയ കുറ്റമല്ല. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രലോഭനങ്ങളിൽ പെടുത്തി തൻ്റെ വിജയത്തിന് വേണ്ടി പിൻവലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ്. ആ വലിയ കുറ്റത്തിനുള്ള ശിക്ഷയിലേക്കാണ് ഈ പോലീസ് അന്വേഷണം കഴിയുന്നതോടെ സുരേന്ദ്രൻ എത്താൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും അക്കാര്യം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തിയിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയും അതിൻ്റെ വിവരങ്ങളുമൊക്കെ പൊതുസമൂഹത്തിന് ഏറെ താമസിയാതെ അറിയാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട, ഇനി ജയിൽ തന്നെ ശരണം.